ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 May 25 ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം നാളത്തെ റേഷൻ വിതരണവും. ആദ്യം നാളത്തെ റേഷൻ വിതരണത്തിലേക്ക് വന്നാൽ, റേഷൻ വിതരണം, മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം അവസാനിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വിഷു കിറ്റിൻ്റെ വിതരണവും അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഇത്രയും ഭക്ഷ്യ ആനുകൂല്യങ്ങൾ ആരെങ്കിലും കൈപ്പറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ റേഷൻ കടയിൽ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ റേഷൻ കടയിൽ പോവാൻ റേഷൻ കാർഡിൻ്റെ നമ്പറിൻ്റെ അവസാന അക്കം നോക്കേണ്ടതുണ്ട്. റേഷൻ കാർഡ് നമ്പറിൻ്റെ അവസാന അക്കം 1, 3, 5, 7, 9 ആണെങ്കിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും റേഷൻ കാർഡിൻ്റെ അവസാന അക്കം 2, 4, 6, 8, 0 എന്നീ നമ്പറിൽ അവസാനിക്കുന്നതാണെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും റേഷൻ കടയിൽ പോകാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ഒരാഴ്ച മാത്രമാണ് ഉള്ളത് മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ. അതുതന്നെ പകുതി ആയിരിക്കുകയാണ് ഈ നമ്പർ പ്രകാരം നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ദിവസം തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രശ്നം. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുതലും ട്രിപ്പിൾ ലോക്ക്ഡൗണും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു നിയന്ത്രണം ജില്ലാ സപ്ലൈ ഓഫീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ലംഘിച്ച് റേഷൻ കടയിൽ ചെല്ലുന്ന ആളുകളുടെ റേഷൻ കാർഡ് പിടിച്ചെടുക്കുകയും ദുരന്ത നിവാരണ നിരോധന നിയമപ്രകാരം അവർക്കെതിരെ കേസെടുക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രശ്നം. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം എല്ലാവരും നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നാളത്തെ മറ്റ് അറിയിപ്പുകളിലേക്ക്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുള്ളത് May 30 വരെയാണ്. May 30 ശേഷം ലോക്ക്ഡൗൺ ഒഴിവാക്കുമോ എന്നുള്ള ചർച്ചയാണ് എല്ലായിടത്തും. ഇത് സംബന്ധിച്ച് നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മെയ് മാസത്തിന് ശേഷം കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നാണ് പ്രതീക്ഷ. ലോക്ക്ഡൗൺ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാവുക ഈ മാസം കഴിയുന്നതോടുകൂടിയിട്ടാണ്. ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങളുടെ ഫലം എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും ആരോഗ്യ വിദഗ്ധരും അടങ്ങുന്ന നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയായിരിക്കും ലോക്ക്ഡൗൺ നീട്ടണമോ അതോ ലോക്ക്ഡൗൺ അവസാനിപ്പിച്ച് നിയന്ത്രണങ്ങൾ മാത്രം മതിയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ലോക്ക്ഡൗൺ ഫലം ചെയ്തു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പ്രതിദിന രോഗികളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്ന സമയത്ത് 30% അടുത്തായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അത് 22% താഴെ എത്തിക്കാൻ ലോക്ക്ഡൗൺ കൊണ്ട് സാധിച്ചു എന്ന് മന്ത്രി വ്യക്തമാക്കി. കോവിഡ് രോഗങ്ങളോടൊപ്പം മറ്റു രോഗങ്ങളുടെ പകർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ നാട്ടിൽ കോവിഡിനൊപ്പം ഭീതി വളർത്തുന്ന മറ്റൊരു രോഗമാണ് ബ്ലാക്ക് ഫംഗസ്. ഇപ്പോൾ വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസും കണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസ് കേരളത്തിൽ നിരവധി പേർക്ക് ബാധിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസിൻ്റെ പ്രധാന കാരണം അശാസ്ത്രീയമായിട്ടുള്ള മാസ്ക് ധരിക്കുന്നതാണ്. ഒരാൾ 2 ആഴ്ചയിലധികം ഒരേ മാസ്ക് കഴുകാതെയും ശുദ്ധി വരുത്താതെയും ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഫംഗസിന് കാരണമാകും. ബ്ലാക്ക് ഫംഗസ് ബാധിച്ച ആളുകൾക്ക് മരണസാധ്യത 80% ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണങ്ങൾ തലവേദന, കാഴ്ച മങ്ങൽ, കണ്ണിനു ചുറ്റും തലവേദന, മൂക്കിൻ്റെ പാലം, അണ്ണാക്ക് എന്നിവിടങ്ങളിൽ കറുപ്പ് കലർന്ന നിറവ്യത്യാസം കാണുക. ഈ രോഗത്തിൻ്റെ ഒരു ആശ്വാസം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രമേഹ രോഗികൾ, ക്യാൻസർ രോഗികൾ, അവയവമാറ്റം നടത്തിയവർ, പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ, ഇത്തരം ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൽ ഇ ഓഫീസ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സർക്കാരിൻ്റെ
ആദ്യ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെട്ട ഇ ഓഫീസ് പദ്ധതി 2021 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ആദ്യമായി നടപ്പിലാക്കി തുടങ്ങുക. എല്ലാ സർക്കാർ ഓഫീസ് സേവനങ്ങളും വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഓഫീസ് പദ്ധതി. അപ്പോൾ ഇത്രയാണ് നാളെ മെയ് 25 ചൊവ്വാഴ്ച ദിവസത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.